നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മാധ്യമ നിയന്ത്രണ ചട്ടം സഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം, മന്ത്രിസഭയുടെ ഒരു തീരുമാനം, സ്പീക്കറിൻ്റെ ഒരു അംഗീകാരവും കിട്ടുന്നത്. ഇതിന് കാരണമായത് സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധമായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷം വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് ഈ ബഹളത്തിനടിസ്ഥാനം സ്വപ്ന സുരേഷ് എന്ന മുൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമായി വളരെ അടുത്ത് അടുപ്പമുള്ള സ്വപ്ന സുരേഷ് ഈ സാമ്പത്തിക ക്രമക്കേട് കേസുമായിട്ടും സ്വർണ്ണക്കടത്ത് കേസുമായിട്ടുമെല്ലാം മറ്റ് സർക്കാരുമായി നിൽക്കുന്ന പല കേസിലും പ്രതിയായതോടെയാണ് സ്വപ്ന സുരേഷ് വിവാദ നായികയാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ സ്വപ്ന സുരേഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയായിരുന്നു, ഒരു രഹസ്യമൊഴി നൽകിയിരുന്നു. 164 പറയുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണ്ണക്കടത്തിൽ വലിയ പങ്കുണ്ടെന്നും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെല്ലാം മന്ത്രിസഭയിലെ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രി നയതന്ത്ര ബാഗേജ് വഴി പണം കടത്തിയെന്നടക്കമുള്ള വലിയ ഒരു വെളിപ്പെടുത്തൽ തന്നെ നടത്തിയിരുന്നു. ഇത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് പോലും ഉറപ്പില്ല. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേരളമാകെ പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അണികളുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു, പ്രകടനങ്ങൾ നടന്നു, പന്തം കൊളുത്തി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ആവർത്തനമെന്നോണം കഴിഞ്ഞ ദിവസം സഭയിലേക്കും ഈ ഒരു ബഹളമെത്തി. അതായത് പ്രതിപക്ഷത്തിൻ്റെ റോഡ് മാർച്ച്, കല്ലേറ്, ജലപീരങ്കി പ്രയോഗം ഇതെല്ലാം കഴിഞ്ഞ ഒരു കുറച്ചു കാലങ്ങളായി മലയാള സമൂഹം, വാർത്താമാധ്യമങ്ങൾ, മലയാളത്തിലെ മുഴുവൻ വാർത്താമാധ്യമങ്ങളുടെയും കാണുന്നത് ഈ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു. മുഖ്യമന്ത്രി ഇതിനൊന്നും ഒരു യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതാണ്. കഴിഞ്ഞ ദിവസം സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം കറുത്ത വസ്ത്രം ധരിച്ചു കരിങ്കൊടി പ്രയോഗം കാണിക്കുന്നത് പോലെ പ്ലക്കാർഡുമായിട്ടാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇവിടെ സഭയിലേക്ക് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വാക്കൗട്ട് നടത്തുന്നതടക്കമുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ പോയി. ഒരു സമാന്തര സഭയടക്കം പ്രതിപക്ഷം ഇവിടെ വിളിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉടൻ തന്നെ മുഖ്യമന്ത്രി തൊട്ടടുത്ത മിനിറ്റിൽ ഒരു വാർത്താസമ്മേളനവും നടത്തുകയായിരുന്നു. സഭയിലെ ബഹളങ്ങൾ ഒരിക്കലും മറ്റു മാധ്യമങ്ങൾക്ക് സാമ്പത്തിക ലാക്കോട് കൂടി ചിത്രീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കറുടെ ഒരു ന്യായം, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ സ്പീക്കർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. പ്രതിപക്ഷത്തിൻ്റെ ബഹളം ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇതേ അവസ്ഥയിൽ തന്നെ സഭാ ടി വി തങ്ങളുടെ യൂട്യൂബിലും തങ്ങളുടെ മാധ്യമങ്ങളിലെല്ലാം പരസ്യത്തോടുകൂടി തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇവിടെയാണ് മാധ്യമങ്ങളുടെ നിയന്ത്രണങ്ങൾ, മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ, സഭയിൽ നടക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല കോണിൽ നിന്നും ഉയരുന്നത്. ഈ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആർട്ടിക്കിൾ കൂടി എത്തിയിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ആക്ഷേപഹാസ്യം എന്ന് ഒരു പക്ഷേ പറയാൻ കഴിയുന്നത്, അതായത് 2001 വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഇത്തരമൊരു നിയമം, അതായത് ലോക്സഭയിൽ നടപ്പിലാക്കിയ ഒരു നിയമം, മാധ്യമങ്ങൾ സ്പീക്കറെ മാത്രം കാണിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം, അല്ലാതെ മറ്റ് സഭയിൽ ഇരിക്കുന്ന അംഗങ്ങളെ ഒന്നും മാധ്യമങ്ങൾ ആ സമയത്ത് ചിത്രീകരിക്കില്ലെന്നായിരുന്നു ഈ ഒരു റൂളിൽ പറയുന്നത്. പക്ഷേ ഈ റൂളായിരുന്നു കഴിഞ്ഞ ദിവസം സ്പീക്കർ നടപ്പിലാക്കാൻ ശ്രമിച്ചതും. ഇടതുപക്ഷ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ബഹളങ്ങളെയോ സഭയിലെ പ്രതിഷേധങ്ങളെയോ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന കാലത്ത് അന്ന് VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നടത്തിയ ഒരു വലിയ വാക്കൗട്ടും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കാൻ സഭയ്ക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹളങ്ങൾ അത് പുറത്തെത്തിക്കേണ്ടതാണ്, പൊതുജനങ്ങൾക്ക് അറിയേണ്ടതാണ്, ഈ പൊതുജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് സഭയിലേക്ക് അയച്ചവരാണ്, നാടിനെ നയിക്കാൻ സഭയിലേക്ക് നയിച്ചവരെയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി നടത്തുന്ന പ്രശ്നങ്ങളെ, സഭയിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെയും അതിനുള്ള മറുപടി, മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അല്ലെങ്കിൽ സഭാ നേതാക്കളുടെയും മറുപടിയും കേൾക്കാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന VS അച്യുതാനന്ദൻ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. മുൻ സ്പീക്കറായിരുന്ന വിജയകുമാർ അടക്കം ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് പ്രതിപക്ഷം ബഹളം വെച്ചതോടുകൂടിയായിരുന്നു ചാനലുകൾക്ക് പ്രതിഷേധങ്ങൾ അടക്കം ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുക്കിയത്, സഭയിലെ ബഹളങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധം തന്നെയായിരുന്നു. അതായത് വലതു സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത് അന്നത്തെ ഇടതു സർക്കാരായിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ സഭയിലെ ഏറ്റവും വലിയ, കേരള നിയമസഭയിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സഭാ സമ്മേളനം നടന്നത്. ഒരുപക്ഷെ ഒരു ബജറ്റ് അവതരണമായിരുന്നു. KM മാണിയുടെ ബജറ്റ് അവതരണത്തിൽ
കേരള നിയമസഭയിൽ നടന്ന നാടകീയമായ രംഗങ്ങളെല്ലാം ലോകം മൊത്തം ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചതായിരുന്നു. അതായത് സ്പീക്കർ ശക്തന്റെ കസേരയുൾപ്പെടെ വലിച്ചു താഴെയിട്ടുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ നടത്തിയ നാടകീയമായ രംഗം സഭയിലെ ഏറ്റവും മോശം കാലഘട്ടം തന്നെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ബഹളം. അതായത് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിൽക്കുന്നു. അതേസമയം തന്നെ കെ എം മാണി, അഴിമതി വീരനായ കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ 4 ഗേറ്റുകളും ബഹിഷ്കരിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയും കെ എം മാണിയും പൊതുവഴിയിൽ നടത്താനുള്ള ഒരു സാഹചര്യം പോലും ഇടതു നേതാക്കളോ സംഘടനകളോ യുവജന സംഘടനകളോ ഒരുക്കുന്നില്ല. സഭയിലാണെങ്കിലും പ്രതിഷേധം, സ്പീക്കറുടെ കസേര താഴെ ഇടുന്നു, സഭയിൽ ഉന്തും തള്ളും നടത്തുന്നു, വാക്കൗട്ട് നടത്തുന്നു. എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ നടന്നപ്പോഴും അന്ന് ഇടതുപക്ഷം ഈ ദൃശ്യങ്ങളെല്ലാം കാണിക്കാൻ തയ്യാറാകുന്നു, മാധ്യമങ്ങളെ വിലക്കിയില്ല. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ മാധ്യമങ്ങളോട് ഈ വിലക്ക് പറയുന്നുമില്ല. അന്ന് പ്രക്ഷോഭം നടത്തിയ സർക്കാർ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഇതൊരു തരം വിരോധാഭാസമാണ് എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളുടെ സഭാ നടപടികളിൽ വിലക്കിക്കൊണ്ടുള്ള ഈ ഒരു നടപടിക്ക് സർക്കാർ പറയുന്ന ന്യായം ഇത് വാണിജ്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കരുത്. ന്യൂസ് ചാനലുകൾ, പത്രമാധ്യമങ്ങളെല്ലാം ഈ ദൃശ്യങ്ങൾ പൈസയ്ക്കായിട്ട് വാണിജ്യപരമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും സഭാ ടി വി യൂട്യൂബിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതും രണ്ടു തരം നീതിയായിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇതിനെ ഉയർത്തുന്നത്. എന്നാലും മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകളിൽ നിന്നും ഇതിനെതിരെ വളരെ ശക്തമായ, വലിയ ശക്തമായ പ്രതിരോധം തന്നെ തീർക്കുമെന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാം.